ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ CSK രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള ബാറ്റിംഗ് ഓർഡറും ബൗളിംഗ് ഓർഡറും, അതുപോലെ തന്നെ ബെസ്റ്റ് ക്യാപ്റ്റൻസി കൊടുക്കാൻ പറ്റിയ പ്ലെയേഴ്സിനെ പറ്റിയും നമ്മളിന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പ്ലെയേഴ്സിനെ എങ്ങനെ ചൂസ് ചെയ്യാം, ബോളേഴ്സിനെ കൂട്ടണോ, ബാറ്റ്സ്മാനെ കൂട്ടണോ, ആർക്ക് ക്യാപ്റ്റൻസി കൊടുക്കണം, ആർക്ക് പവർ കൊടുക്കണം, പവർ കൊടുക്കണമെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനേക്കാണ് ആ വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിച്ച് എവിടെയെന്ന് നോക്കാം. നമ്മുടെ അബുദാബിയാണ്. അപ്പോൾ നമുക്ക് അബുദാബിയിൽ നടന്ന മാച്ചസൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഷെയ്ഖ് സിയാദ് സ്റ്റേഡിയമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അബുദാബി ദുബായ് ഇൻ്റർനാഷണൽ അതാ ഷെയ്ഖ് സിയാദ് സ്റ്റേഡിയം. അതായത് അവിടെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 137 വരുന്നുണ്ട്. പിന്നെ വേറൊരു മത്സരം നമുക്ക് എടുത്ത് നോക്കാം, 172 വരുന്നുണ്ട്. ഒരു പിന്നെ ഒരു 154 വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 155 വരുന്നുണ്ട്. കൂടുതലും വിക്കറ്റും പോകുന്നുണ്ട്. ഇതിൽ 9 വിക്കറ്റ് പോയി. നമുക്ക് പിന്നെ വേറെ ഇതിൽ നോക്കാം, 12 വിക്കറ്റ് പോയി. അതുപോലെ തന്നെ ഇതവിടെ 8-6 14 വിക്കറ്റ് പോയി. അപ്പോൾ വിക്കറ്റ് പോകുന്നുണ്ട്. വിക്കറ്റ് പോകുന്നതിന് യാതൊരു ക്ഷാമവും. അപ്പോൾ വിക്കറ്റ് പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ബോളേഴ്സിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ബാറ്റിങ്ങിനും അനുകൂലമായിട്ടുള്ള ഒരു പിച്ച് തന്നെയാണ്. കൂടുതലും ബാലൻസ്ഡ് പിച്ചാണ് ഇവിടെ. ഫസ്റ്റ് ബൗളിങ്ങിനായിരിക്കും കുറച്ചുകൂടെ പ്രാധാന്യം. നമുക്ക് ആ ഒരു സെയിം ഷാർജഡ് ആ ഒരു സെയിം കാര്യം തന്നെയാണ്. ഷാർജ എന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഗ്രൗണ്ടും അതുപോലെ തന്നെ ബൗണ്ടറീസൊക്കെ ഭയങ്കര അടുത്തുമാണ്. പിന്നെ സെക്കൻഡ് ബാറ്റിങ്ങിന് സെയിമാണ് രണ്ടും. അതായത് സെക്കൻഡ് ബാറ്റിങ്ങിനാണ് കുറച്ചുകൂടെ അനുകൂലമായിട്ട് രണ്ട് പിച്ചസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് ഈ ഒരു പിച്ചിലെ ആവറേജ് സ്കോർ 160 വരെ എത്താൻ നല്ല ചാൻസസ് ഉണ്ട് ടോമച്ചാമാരെ. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ നമുക്കിനി കാര്യമായിട്ട് ഡീപ്പായിട്ടൊന്നും നോക്കണ്ട പിച്ച് റിപ്പോർട്ട്. ബാറ്റ്സ്മാനും ബൗളേഴ്സിനും അനുകൂലമുണ്ട്, ആ ഒരു കാര്യം നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ബാറ്റിംഗ് ഓർഡറും ബൗളിംഗ് ഓർഡറും നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ രാജസ്ഥാനിൽ ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങുന്നത് നമ്മുടെ ലൂയിസും ജയ്സ്വാളും തന്നെയാണ് ഫസ്റ്റ് ഓപ്പണിംഗ് വരുന്നത്. ജയ്സ്വാൾ പെട്ടെന്ന് ഔട്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലൂയിസും ഒരു ടാർഗറ്റ് ആയിരിക്കും. ഇപ്പോൾ ചെന്നൈയുടെ ബൗളേഴ്സിന് ഒരു മെയിൻ ടാർഗറ്റ് ആയിരിക്കും. കാരണം കഴിഞ്ഞ മാച്ച് ഫോമായതുകൊണ്ട് മെയിനായിട്ട് നന്നായി കളിക്കുന്ന ആൾക്കാരെ മെയിനായിട്ട് പെട്ടെന്ന് ഇല്ലാതാക്കാൻ നോക്കും. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ആയിരിക്കും തേർഡ് ഇറങ്ങുന്നത്. പുള്ളിക്കാരൻ്റെ നല്ലൊരു പ്രകടനം നാളെ കാണാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നന്നായിട്ട് റൺസ് സ്കോർ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ ലിവിൻസ്റ്റോണാണ്. കഴിഞ്ഞ മാച്ചസൊക്കെ അത്യാവശ്യം ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മാച്ച് കളിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. കൂടുതലും നമ്മുടെ ലിവിൻസ്റ്റോണ് കളിക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് മാഫിൽ ലൂമറാണ്. അപ്പോൾ ലൂമർ കളിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ചെന്നൈയിൻ്റെ കൂടെയാണ് നമ്മുടെ രാജസ്ഥാൻ കളിക്കുന്നത്. അപ്പോൾ വിക്കറ്റ് പോകുമോയെന്ന് ചോദിച്ചാൽ എന്തായാലും പോവും. ലൂമർ എന്തായാലും ഇറങ്ങും, അത്യാവശ്യം റൺസ് കൊടുക്കും. ഒരു ബിലോ 30 റൺസ് എടുക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. പിന്നെ അത് തന്നെ നമ്മുടെ റിയാൻ പരാഗാണ്. പരാഗിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ നല്ല ബാറ്റ്സ്മാനൊന്നും പറയാൻ പറ്റില്ല. അഗെയിൻസ്റ്റ് CSK കൂടെ കളിക്കുമ്പോൾ പെട്ടെന്ന് ഔട്ടാകാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ പിന്നെ നമ്മുടെ രാഹുൽ തിവേട്ടയാണ്, അത്യാവശ്യം നന്നായി ബാറ്റ് ചെയ്യും. പിന്നെ അത് തന്നെ നമ്മുടെ മോർസ് കളിക്കുക ചോദിച്ചാൽ കളിക്കും. ഒരു കളി എപ്പോഴെങ്കിലും കളിച്ചിരിക്കും. കഴിഞ്ഞ മാച്ചൊക്കെ ഫോം ഔട്ടാണ്, പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കൽ കളിച്ചിരിക്കും. പിന്നെ നമ്മുടെ ചേരൻ സക്രിയാണ് അടുത്തതായിട്ട്. പിന്നെ ടാഗി മുസ്തഫ റഹ്മാൻ ഇവരൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ CSK വരാം. CSK ഫസ്റ്റ് നമ്മുടെ ഓപ്പണേഴ്സായിട്ട് വരുന്നത് നമ്മുടെ ഡുപ്ലസിയും ഗേക്വാഡും തന്നെയാണ്. അതുപോലെ തന്നെ വൺ ഡൗൺ ആയിട്ട് വരുന്നത് നമ്മുടെ മൊയിൻ അലി ആയിരിക്കും. ഡുപ്ലസിയും ഗേക്വാഡും തമ്മിലുള്ള നല്ല പാർട്ട്ണർഷിപ്പ് കാണാൻ ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ CSK സെക്കൻഡ് ബാറ്റിംഗ് എങ്കിൽ കൂടുതലും അവരായിരിക്കും നിന്ന് കൂടുതലും ജയിപ്പിക്കാനുള്ള ചാൻസ് കൂടുതൽ. ഒരു 70 റൺസ് വരെ രണ്ടുപേരും നിന്ന് അടിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മൊയിൻ അലിയാണ് ഇറങ്ങുക. മൊയിൻ അലിക്ക് നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞൊരു മാച്ച് ഫോം ഔട്ടായത് കൊണ്ട് ഈ മാച്ച് മാക്സിമം പുള്ളിക്കാരൻ ട്രൈ ചെയ്യും. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സുരേഷ് റെയ്നയാണ്. സുരേഷ് റെയ്ന കളിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. പുള്ളിക്കാരന് പറ്റിയൊരു പിച്ചാണ്. പിന്നെ അടുത്തതായിട്ട് അമ്പാട്ടി റൈഡുമാണ്. അത് എനിക്ക് വലിയ സ്കോപ്പ് തോന്നുന്നില്ല. പിന്നെ MS ധോണിയാണ് ഇറങ്ങുന്നത്, നമ്മുടെ ബെസ്റ്റ് ഫിനിഷർ ഇൻ വേൾഡ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ജഡേജ, പിന്നെ ബ്രാവോ. എത്ര ബാറ്റ്സ്മാനാണ്, 8 ബാറ്റ്സ്മാൻമാരുണ്ടല്ലോ നമ്മുടെ ഇതിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. പക്ഷേ ഒന്നും സ്റ്റേബിളായിട്ടുള്ള ആൾക്കാരല്ല എന്ന് മാത്രം രാജസ്ഥാനിലെ. ഓക്കെ,
പിന്നെ നമ്മുടെ താക്കൂർ, ദീപക് ചഹാർ, ഹേസൽവുഡ്. ഹേസൽവുഡ് കഴിഞ്ഞ ഒരു മാച്ച് നല്ല പ്രകടനം കാഴ്ചവെച്ച്, അതുപോലെ ഈ മാച്ച് നന്നായി കളിക്കുന്നതെന്നും ഒരുപാട് പ്രതീക്ഷിക്കേണ്ട എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ രാജസ്ഥാനത്തെ ബോളേഴ്സ്, അതായത് എത്ര ഓവേഴ്സ് വെച്ച് ചെയ്യുന്നൊക്കെ നോക്കാം. നമ്മുടെ മുസ്തഫ റഹ്മാൻ 4 ഓവർ എന്തായാലും ചെയ്യും. 2 ഡെത്ത് ഓവർ ഉറപ്പ്, വിക്കറ്റ് കിട്ടാൻ ചാൻസ് 100% ഷുവർ, 2 വിക്കറ്റ് മിനിമം. പിന്നെ അടുത്തത് നമ്മുടെ കാർത്തിക് ടാഗിയാണ്, പറയാൻ പറ്റത്തില്ല, 3 ഓവർ വരെ കൊടുക്കത്തുള്ളൂ അവന്മാർ. പിന്നെ ചേതൻ സക്കറിയാണുള്ളത്, സക്കറിക്ക് 4 ഓവർ എന്തായാലും കിട്ടും. വിക്കറ്റ് കിട്ടുമോ ചോദിച്ചാൽ ബൈ ചാൻസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ക്രിസ് മോർസ് ആണ്, ക്രിസ് മോർസും നന്നായിട്ട് ഓവേഴ്സ് എറിയുന്ന ആളാണ്. കഴിഞ്ഞ മെച്ചൊക്കെ ഫോം ഔട്ടാണ്, ചെണ്ടാ ചെണ്ടാ എന്നൊക്കെ ഒരുപാട് പേരിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കൽ പുള്ളിക്കാരൻ്റെ കഴിവ് പുറത്ത് കൊണ്ടുവരും, ചിലപ്പോൾ ആ ദിവസം ഇന്നായിരിക്കാം. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ തിവേട്ട 4 ഓവർ എന്തായാലും ചെയ്യും. അതുപോലെ തന്നെ ലൂമർ 1 തൊട്ട് 3 ഓവർ വരെ ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ട്. അപ്പോൾ ലൂമറിനെ മസ്റ്റായിട്ട് ചൂസ് ചെയ്യുക. ബെസ്റ്റ് ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ ലൂമറും കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ CSKയിലോട്ട് വന്നു കഴിഞ്ഞാൽ, ആ 4 ഓവർ ഹേസൽവുഡ് എന്തായാലും ചെയ്യും, 2 ഡെത്ത് ഓവറും കിട്ടും. അതുപോലെ തന്നെ ചഹാറിന് 4 ഓവർ ചെയ്യാൻ പറ്റും. ദീപക് ചഹർ ആദ്യത്തെ പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കുമോ ചോദിച്ചാൽ, ഈ പിച്ചിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ, വിക്കറ്റ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, പക്ഷേ കിട്ടാനും ചാൻസസ് ഉണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മുടെ താക്കൂറാണ്, താക്കൂർ ഡെത്ത് ഓവറിൽ എന്തായാലും വിക്കറ്റ് എടുക്കും. അതുപോലെ തന്നെ ബ്രാവോ മിഡിൽ ഓവേഴ്സിനാണ് കൂടുതൽ ഈ ഒരു പിച്ചിൽ വിക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക, ബ്രാവോവിനെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ജഡേജയാണ്, ജഡേജയ്ക്ക് 1ഓ 2ഓ വിക്കറ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ മൊയിനലി 1 തൊട്ട് 2-3 ഓവേഴ്സ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്, കാരണം വേറെ ബോളേഴ്സൊന്നും ഇല്ലാത്ത കാരണം മൊയിനലി ഓവേഴ്സ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഇപ്പോൾ 1 ഓവർ കൊടുത്തിട്ട് വിക്കറ്റൊക്കെ വീഴുകയാണെങ്കിൽ പുള്ളിക്കാരനെ തന്നെ 2 ഓവർ ചിലപ്പോൾ ചെയ്യിപ്പിച്ചെന്ന് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബെസ്റ്റ് ക്യാപ്റ്റൻസി കൊടുക്കാൻ പറ്റിയ ആൾക്കാരെ നോക്കാം. നമ്മുടെ രാജസ്ഥാനിൽ ബെസ്റ്റ് ക്യാപ്റ്റൻസി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ സഞ്ജു സാംസൺ, അതുപോലെ തന്നെ നമ്മുടെ മുസ്തഫ റഹ്മാൻ, അതുപോലെ തന്നെ നമ്മുടെ CSKയിലോട്ട് വന്നതിനെ ബെസ്റ്റ് ക്യാപ്റ്റൻസി കൊടുക്കാൻ പറ്റിയ ആൾ നമ്മുടെ ഗെയ്ക്വാഡും, അതുപോലെ തന്നെ ബൗളേഴ്സിലാണെങ്കിൽ താക്കൂറും, അല്ല സോറി ബ്രാവോയും ആണ്. പിന്നെ നമ്മുടെ ബെസ്റ്റ് VC കൊടുക്കാൻ പറ്റിയ നമ്മുടെ രാജസ്ഥാനിലെ ക്രിസ് മോറിസും, ഞാൻ പറയും ക്രിസ് മോറിസിനെ പറയും. പിന്നെ നമ്മുടെ ലൂമറും ആണ്, ലൂമറും നന്നായി കളിക്കാൻ ചാൻസസ് ഉണ്ട്, ചേട്ടൻ സക്രയും കളിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെ CSKയിലോട്ട് വന്നു കഴിഞ്ഞാൽ VC കൊടുക്കാൻ ഡുപ്ലിസി നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹേസൽവുഡ് കളിക്കാൻ ചാൻസ് കുറവാണ്, താക്കൂറിനെ കൊടുക്കാം കേട്ടോ. VC കൊടുക്കാൻ ബെസ്റ്റ് നല്ല ഓപ്ഷൻസാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വെച്ചാൽമാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമ്മൾ വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്, അടുത്ത വീഡിയോ മേ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.